നമസ്കാരം. ഓസ്റ്റിയോമ ഓഫ് ഇയർ കാനൽ. നമുക്ക് ആദ്യം ചെവിയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇത് ചെവിയുടെ വെളിഭാഗം, ഇത് നടുഭാഗം, ഉൾഭാഗം. ഈ ചെവിയുടെ വെളിഭാഗം ഒരു സൈഡ് വെളിയിലത്തെ സൈഡ് കാർട്ടിലേജും ഉള്ളിലത്തെ സൈഡ് എല്ലോ ആണ്. അപ്പോൾ ഏതെങ്കിലും കണ്ടീഷനിൽ ഈ കനാൽ ക്രോണിക് ഇറിറ്റേഷനോ അങ്ങനെ ഇൻഫെക്ഷനോ പോലെ ഉണ്ടെങ്കിൽ ഈ എല്ല് അകത്തോട്ട് വളരാൻ ചാൻസ് ഉണ്ട്. അത് കൂടുതലും ഒരു സൂച്ചർ ലൈനിലായിരിക്കും വളരുന്നത്. അത് ഒരു ചെറിയൊരു ഗ്രോത്ത് ആയിരിക്കും, ഒരു പിഡംഗുലേറ്റഡ് ആയിരിക്കും, ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ തോന്നും. ദാ സിംഗിൾ ആയി ഒരു ചെവി മാത്രമേ കാണത്തുള്ളൂ. ദാ ഈ പടത്തിൽ കാണുന്നതുപോലെ ഒരെണ്ണേ ഉള്ളൂ, മേഡിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ കാണും. അപ്പോൾ ഒരു ചെവിയിലേ കാണത്തുള്ളൂ. ഇതുപോലെ കണ്ടീഷൻസിനാണ് ഓസ്റ്റിയോമ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ഇതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെവിയുടെ എന്തെങ്കിലും കാരണം കൊണ്ട് ചെവി ഇറിറ്റേഷൻ ആവുന്നു, അതായത് വെളിയിൽ ചെവിയുടെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു, ഓട്ടൈറ്റിസ് എക്സ്റ്റേണൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ കർണപടത്തിൻ്റെ അകത്തുനിന്ന് പൾപ്പ് വെളി വന്ന് വെളിയിൽ ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ക്രോണിക് ഇറിറ്റേഷൻ കൊണ്ട് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പേഷ്യൻ്റെ കംപ്ലയിൻ എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിൽ പേഷ്യൻ്റ് ഒരു കംപ്ലയിൻറ്റും കാണത്തില്ല, എസിംപ്റ്റോമാറ്റിക് ആയിരിക്കും. അത് വലുതാവുകയാണെങ്കിൽ അത് ചെവിക്ക് ഒരു എന്തോ ഇരിക്കുന്ന പോലെ ഇറിറ്റേഷൻ വന്നോ ഇരിക്കും, ഒരു ചൊറിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിലും ഇറിറ്റേഷൻ്റെ കൂടെ. അത് നല്ല വലുതാവുകയാണെങ്കിൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഹിയറിംഗ് ലോസ് ഉണ്ടാകണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 80% ബ്ലോക്കാണ്. അപ്പോൾ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പം ചെവിയുടെ അകത്ത് ഒരു ക്യാമറ ആയിട്ട് കാണുവാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് പിടങ്കുടയിലായിട്ട് ഹാങ് ചെയ്ത് കാണുന്ന കാണാം. ഇതാണ് ഓസ്റ്റിയോമ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കൺഫേം ചെയ്യുന്നത് സി ടി സ്കാൻ വെച്ചാണ്. ഇതുപോലെ ഒരു സിംഗിൾ ലീഷൻ ആയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് ഒരു കംപ്ലയിന്റും ഇല്ലെങ്കിൽ ഒന്നും ട്രീറ്റ് ചെയ്യണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യം. പക്ഷേ പേഷ്യന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അതായത് വീണ്ടും വീണ്ടും എക്സ്റ്റേണൽ ഈ ഇതിൻ്റെ കാരണം വീണ്ടും 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 ഇൻഫെക്ഷൻ വരുന്നു, ഇല്ലെങ്കിൽ വാക്സ് വീണ്ടും വീണ്ടും വരുന്നു ഇതിൻ്റെ കാരണം, അതുപോലെ തന്നെ വലുതായി അത് ഹിയറിംഗ് ലോസ് ഉണ്ടാക്കുവാണെങ്കിൽ, ഇതുപോലെ കാരണം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇറക്കണം. ഇറക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് കനാൽ എലിവേറ്റ് ചെയ്ത്, സ്കിൻ എലിവേറ്റ് ചെയ്ത് മൊത്തം ഡ്രിൽ ചെയ്ത് നോർമലാക്കി വിടും. ഇതാണ് ഓസ്റ്റിയോമ ഓഫ് ദ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.